ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു കോൺടെസ്റ്റ് ഞാൻ പറയാം, നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുന്നു, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നിൽക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ടോയ്ലറ്റിൽ പോകണം, അപ്പം ഞാനൊന്ന് ടോയ്ലറ്റിൽ പോകാൻ പോവാണ്. അപ്പോൾ അങ്ങനെ പോയി പോകുമ്പോൾ ഞാൻ അടുത്തിരിക്കുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയത്തെ, എൻ്റെ സീറ്റ് ഒന്ന് പിടിക്കണേ, എൻ്റെ സീറ്റ് ഒന്ന് പിടിക്കണം കേട്ടോ എന്ന് പറയുമല്ലോ. അല്ലെങ്കിൽ ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ ഈ സ്ഥലം ഒന്ന് പിടിക്കണം കേട്ടോ എന്ന് നമ്മൾ പറയുമല്ലോ. ഈ സെൻറ്റൻസിൻ്റെ ഇംഗ്ലീഷ് എന്താണ്, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ചിലപ്പോൾ ഞാനിങ്ങനെ പറയണം, എൻ്റെ സീറ്റ് ഒന്ന് പിടിക്കിട്ടാം എന്ന് ഞാൻ പറയാറ്. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പറയണേ, എൻ്റെ സീറ്റിലൊരു കണ്ണ് വേണം കേട്ടോ, ഇങ്ങനെ ആയിരിക്കും പറയണേ. എന്താണോ നിങ്ങളുടെ ഭാഷ അതിലെടുക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ കണ്ണ് വേണേ, നമ്മളിങ്ങനെ പറയുമ്പോൾ എന്താണ്, ഓരോ ഒരു കണ്ണ് ഇങ്ങോട്ട് വേണം കേട്ടോ എന്ന് പറയുമല്ലോ. ഈ കണ്ണ് വേണേ എന്ന് പറയണമെങ്കിൽ നമ്മൾ കണ്ണിൻ്റെ ഇംഗ്ലീഷ് ഐ എന്നാണ്. സോ നമ്മളൊക്കെ എന്നാ പറയാം, കീപ്പ് ആൻ ഐ, ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. കീപ്പ് ആൻ ഐ എപ്പോഴും ഇത് കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ക്ലാസ് ആയിട്ട് തന്നെ എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്കിത് എളുപ്പമുള്ളൊരു സെൻറ്റൻസ് ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കിട്ടില്ല പറയാനായിട്ട്. എന്നാൽ നമുക്ക് ഡെയിലി എപ്പോഴും വേണ്ടതാണ്, നമ്മളൊന്ന് സീറ്റിൽ നിന്ന് എഞ്ചോയ്മെൻ്റ്, എൻ്റെ സീറ്റ് പിടിക്കട്ടാ എന്ന് പറയാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഈ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു സെൻറ്റൻസിന്. അപ്പോൾ നമുക്കിത് സെൻറ്റൻസ് ആക്കാം. എൻ്റെ ബാഗിൽ ഒരു കണ്ണ് വേണേ എന്ന് പറയണമെങ്കിൽ കീപ്പ് ആൻ ഐ ആദ്യം ചേർക്കുക, അതിനുശേഷം എന്തിനാണോ കണ്ണ് വേണ്ടത് ആ പ്രൊഡക്റ്റിനെ അവിടെ ചേർക്കുക. സോ കീപ്പ് ആൻ ഐ ഓൺ മൈ ബാഗ്, എൻ്റെ ബാഗിൽ ഒരു കണ്ണ് വേണേ. ദെൻ എൻ്റെ സീറ്റിലൊരു കണ്ണ് വേണേ എങ്ങനെ പറയും, കീപ്പ് ആൻ ഐ ഓൺ മൈ സീറ്റ്, എൻ്റെ സീറ്റിലൊരു കണ്ണ് വേണേ. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്തും പറയാവുന്നതാണ്. കീപ്പ് ആൻ ഐ ഓൺ മൈ വാലറ്റ്, എൻ്റെ വാലറ്റിൽ ഒരു കണ്ണ് വേണേ. കീപ്പ് ആൻ ഐ ഓൺ മൈ ചൈൽഡ്, നമുക്കിപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകണം, അപ്പോൾ നമ്മൾ പറയുകയാണ് ദാ എൻ്റെ കുട്ടിയുടെ ഒന്ന് നോക്കണം കേട്ടാ, ഒന്ന് നോക്കണേ എന്ന് പറയില്ല, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയുടെ മേലൊരു കണ്ണ് വേണേ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. കീപ്പ് ആൻ ഐ ഓൺ മൈ ചൈൽഡ്, കീപ്പ് ആൻ ഐ ഓൺ മൈ ചൈൽഡ് എന്ന് പറയാം. അല്ലെങ്കിൽ കീപ്പ് ആൻ ഐ ഓൺ മൈ പേഴ്സ്, എൻ്റെ പേഴ്സിലൊരു കണ്ണ് വേണേ. കീപ്പ് ആൻ ഐ ഓൺ മൈ വാച്ച്, എൻ്റെ വാച്ചിലൊരു കണ്ണ് വേണേ. കീപ്പ് ആൻ ഐ ഓൺ മൈ സ്യൂട്ട്, എൻ്റെ സ്യൂട്ടിലൊരു കണ്ണ് വേണേ. എന്തും നിങ്ങൾക്ക് ഇതുപോലെ പറയാവുന്നതാണ്. സോ ഇനി മറക്കരുത്, എൻ്റെ ബാഗിൽ അല്ലെങ്കിൽ ഇതിലൊരു കണ്ണ് വേണേന്ന് പറയണമെങ്കിൽ ഇനി മറക്കരുത്, കീപ്പ് ആൻ ഐ ചേർത്തതിന് ശേഷം എന്ത് പ്രൊഡക്റ്റിലാണോ കണ്ണ് വേണ്ടത് അത് കൂട്ടിച്ചേർത്ത് എഴുതാവുന്നതാണ് കേട്ടോ. Keep an eye on my bag. എൻ്റെ ബാഗിലൊരു കണ്ണ് വേണേ.